CBI 5 അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആരാധകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ വീണ്ടും തിയേറ്ററിൽ കാണാൻ പോകുന്നു എന്നതായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. എസ് എൻ സ്വാമി ഒരുക്കിയിരിക്കുന്ന തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ നട്ടല് എന്ന് തീർച്ചയായും പറയാം. ഒരു CBI ഡയറക്കുറിപ്പ്, ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയൻ CBI എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് എസ് എൻ സ്വാമിയും കെ മധുവും വീണ്ടും ഒരു CBI കുറ്റാന്വേഷണ ചിത്രവുമായി എത്തുന്നത്. ഇതിനു മുൻപിറങ്ങിയ 4 സിനിമകളും ഏകദേശം ഒരേ ഫോർമാറ്റിൽ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ 5-ാമത്തെ സിനിമയും അതേ ഫോർമാറ്റിൽ തന്നെ എടുത്താൽ പ്രേക്ഷകർ തിരസ്കരിക്കാൻ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഏതൊരു സംവിധായകനും തിരക്കഥാകൃത്തിനും നേരിടുന്ന പ്രധാന വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അതിനെ വളരെ വിജയകരമായി മറികടക്കാൻ എസ് എൻ സ്വാമിക്കും കെ മധുവിനും കഴിഞ്ഞു. കേരളത്തിൽ ഏകദേശം ഒരേ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കേരള പോലീസ് ഈ കേസ് കാര്യക്ഷമമായി അന്വേഷിക്കില്ല എന്ന സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് കഥയിൽ CBIയുടെ കടന്നുവരവ്. സേതുരാമയ്യറായി മമ്മൂട്ടി തന്നെ എത്തുന്നു. കേസ് CBI ഏറ്റെടുക്കുന്നത് മുതൽ ഇതുവരെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത പുതിയതരം അന്വേഷണ തലങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ഒരു നിമിഷം പോലും പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെയാണ് ചിത്രം കഥ പറയുന്നത്. സിനിമയുടെ കാസ്റ്റിംഗ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സേതുരാമയ്യറായി മമ്മൂട്ടി വീണ്ടും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്നു. സായിക്കുമാർ അവതരിപ്പിച്ച സത്യദാസ് എന്ന കഥാപാത്രവും ഒട്ടും പിന്നിലല്ല. തിയേറ്ററിൽ സത്യദാസ് പറയുന്ന ഓരോ ഡയലോഗിനും കയ്യടിയായിരുന്നു. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗതി ശ്രീകുമാറിനെ വീണ്ടും വെള്ളിത്തിരയിൽ കാണാൻ സാധിച്ചതും CBI 5 എന്ന ചിത്രത്തിലൂടെയാണ്. ജഗതി അവതരിപ്പിക്കുന്ന വിക്രം എന്ന കഥാപാത്രവും പ്രേക്ഷകനെ ഇമോഷണലായി സിനിമയുമായി കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ മാറിയാൽ നിങ്ങൾക്ക് സിനിമയുടെ ഗതി മനസ്സിലാകാതെ വരും. ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഉദ്യോഗഭരിതമായ സന്ദർഭങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. ജെയ്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ശ്യാമിന്റെ കൾട്ട് BGM പ്രേക്ഷകരെ ആവേശഭരിതത്തിലാക്കുന്നു. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായി മാറുകയാണ് CBI 5. എന്റർടൈൻമെന്റ് ഡെസ്ക്, ലൈവ് വാർത്ത.